वेलकम बैक टू माय चैनल अब इन वीडियो और ओण स्पेशल वीडियो तुम्हारे मुड़ी एने मुलपू वे पलतर स्टैल इन वीडियो मुलपू वे मुड़ी शैम्पू चाहे मस्ट कंडीषण यूस नर हेयर सीरम यूस श्रद्धि अगले मुलपू वे नम्बर मुड़ी अधिकम पोटिपुर कुीट हेलप अब ओटता नमुक वीडियो अब आद्य हेयर स्टैल वन नुड़ को मुलपू वे स्टैल इन वेटी नाम मुड़ी मुन और पोणी टेल कल बैकिले चीगर डोणट वा यानि को फैंसी षोपिल अवेलेबल ई डोणट यूस वाले नीट पेट मुड़ी कटीएम मतलब मुड़ी उवर इत वे कटे वाले वलिए सैसल नमुक को और रबर बैंड वा यानि सेक्यूर इन बाकी वर मुड़ी वन इन सैडिलकूट तेनाली चुटिव इन नम्मल्डे मुल्लपू रु मड़कियन शेषं इन मूटे चुटिकोड़क और मुल्लपू स्लाइड वे नाईट सेक्यूर वेकाम अब इत्रु नम्मल्डे आदित्ते हेयर स्टाइल इदान इनी अड़ हेयर स्टाइल वन वाले सिंपल नम्म साधारण रु सैड मुड़ी कटो अल नुड़ कटिव ईर हेयर स्टैल ते नमु बैकिले मुलपू वा अब बैक नोक मुलपू का रीति की बैकिल वा यानि फ्रंट नोक मुलपू का रीति वे वेट नाम मुलपू एड़क इोले वे बैक भाग नुच्छ सेक्यूर ई फ्रंटिल वर भाग नाम चवीडे सैडिलेपच्छ अवे स्लाइड वे कुछ अगले आब अब नम्बे मुखते कूड़ल एड़ू अट्ठी नाम चवीड सैडिल इंने मुलपू कुछ इंगे कुति कई मुलपू इन अवे कैकिलेव अदान नम्डे रामाते हेयर स्टैल इन मूाते हेयर स्टैल वन रौंड षेप फेसवर कूड़ल चेर और हेयर स्टैल अदायद नम्बे फ्रंट भागत कुछ मुड़े बैकोट नाईट सेक्यूर वे निणी उ पफ यूसो अलग मुड़ी ते बैकोबे पफा अगे कटा मुड़ी इंगे कटियन शेष नम्बे मुलपू एड़क नम्बे मुड़े अड़वशतकू अब को രണ്ട് വശത്തും മുല്ലപ്പു കറക്റ്റ് അളവിൽ തന്നെയാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം ഇനി ഇത് നമ്മളുടെ രണ്ട് ചെവിയടേം സൈഡ് വഴി ബാക്കിലേട്ട് കൊണ്ടുവരാം എന്നിട്ട് ബാക്കിൽ നല്ലൊരു സ്ലൈഡ് വെച്ചിട്ട് അത് സെക്യൂർ ചെയ്ത് വെക്കാം ബാക്കിൽ മാത്രമല്ല ട്ടോ നമ്മളുടെ രണ്ട് ചെവിയടെ സൈഡിലായിട്ടും ഒരു സ്ലൈഡ് വെച്ചിട്ട് ഇത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ ഒരുപാട് സമയം ഇത് ഇങ്ങനെ തന്നെ മാറി പോവാണ്ട് ഇരിക്കുള്ളൂ इंगने चेयदेने शेषं बैकिल बाकी वरुन्न मुल्लप्पू ओन्नुकिल अंगने तन्ने विट्टेक्काम अल्लेंकिल अत् रण्डुम कूडि ओरुमिच्च् ओरु स्लैड् कुत्ति वेक्कुकयाणेंकिल ओरु यू षेप्पिल अत् बैक्किल किट्टुम अप्पो इताण नम्मळुडे मूनामत्ते हेयर स्टैल इनि अडुत्त हेयर स्टैल वन्निट्टु नमुक्कोरु पेन्नो अल्लेंकिल और स्टिको यूस वाले एलुपा पटू ईर हेयर स्टैल नम्बर कई वैच्चे और समय पशे नाम पेन्चे और मिनटे नमुक हेयर स्टैल पटू अद नीटिल ते नमुक नमुक चुरीदारी कूड़ी कुर्त कूड़े हेयर स्टैल पेरियावान इन नमुक नम्बर मुलपू एड़े नाल मड़क कुटे नुलपू इवे स्टैल
ഇങ്ങനെ നാലായിട്ട് മടക്കിയതിന് ശേഷം ഇതൊരു യു ഷേപ്പിൽ പിടിച്ചിട്ട് അതുപോലെ തന്നെ ബാക്കിൽ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. അതായത് നമ്മളുടെ ചെവിയുടെ സൈഡിലല്ല, ചെവിയുടെ കുറച്ച് ബാക്കിലേക്കായിട്ട് വേണം സെക്യൂർ ചെയ്ത് വെക്കാൻ. ഈ ഒരു സ്റ്റൈലിംഗ് നമ്മളുടെ എൻഗേജ്മെൻറ്റിനൊക്കെ ലെഹങ്ക പോലുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. പിന്നെ മുല്ലപ്പൂ മുഖത്തേക്ക് വരുന്നത് ഇഷ്ടമല്ലാത്തവർക്കും ഈ ഒരു ഹെയർ സ്റ്റൈല് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ നാലാമത്തെ ഹെയർ സ്റ്റൈല്. ഇനി അഞ്ചാമത്തെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് നമ്മൾ മുടി മെടഞ്ഞിട്ടിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. അതായത് മുടി അഴിച്ചിടാൻ താല്പര്യമില്ലാത്തവർക്കും അല്ലെങ്കിൽ കുറേ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കും ഒക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ സാധാ മുടി മെടഞ്ഞിടുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ഭാഗം എടുത്തിട്ട് അവിടെ ചെറുതായിട്ട് മുടിയൊന്ന് പിന്നിയിടുന്നുണ്ട്. പിന്നെ മുടി നമ്മൾ പിന്നിയിടുമ്പം അധികം ടൈറ്റാക്കി പിന്നിടാണ്ടിരിക്കുക. അങ്ങനെ ടൈറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടി വലിഞ്ഞു പോവാനും പിന്നെ ഒടിഞ്ഞു പോവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളുടെ മുടി പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പം ഞാനിവിടെ തറ്റം വരെ നന്നായിട്ട് പിന്നിയിട്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ ബാക്കി മുടി കൂടി ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇടുക. എന്നിട്ട് അത് സാധാ മെടയുന്ന പോലെ മെടയാൻ വേണ്ടിയിട്ട് രണ്ട് പാർട്ടീഷൻ ആക്കിയിട്ട് എടുക്കുക. മൂന്നാമത്തെ പാർട്ടീഷൻ വന്നിട്ട് നമ്മൾ ഈ മെടഞ്ഞിട്ടത് വെച്ചിട്ടാണ് മുടി പിന്നിയിടുന്നത്. അപ്പം ഞാനിവിടെ മുടി താഴെ വരെ പിന്നിയിട്ടിട്ടുണ്ട്. അതിനുശേഷം മുടി ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ മുടിക്ക് കുറച്ചും കൂടെ വോളിയം ഉള്ള പോലെ തോന്നിക്കും. ഇനി നമുക്ക് നമ്മളുടെ മുല്ലപ്പൂ വയ്ക്കാം. മുല്ലപ്പൂ ഇവിടെ നാലായിട്ട് മടക്കിയിട്ടാണ് സ്റ്റൈൽ ചെയ്യുന്നത്. മുല്ലപ്പൂ നല്ല കട്ടിക്ക് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ പിന്നിയിട്ട മുടിയുടെ അടിവശത്ത് കൂടെ അത് മുകളിലേക്ക് എടുത്തിട്ട് മോൾ ഭാഗത്ത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. പിന്നെ നമ്മളുടെ ചെവിയുടെ സൈഡിലായിട്ടും നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാണ്ട് നമ്മൾ സെക്യൂർ ചെയ്ത ആ ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഈ ഒരു ഹെയർ സ്റ്റൈൽ വന്നിട്ട് സാരിക്കാണ് ഏറ്റവും കൂടുതൽ മാച്ചായിട്ട് പോവുക. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഹെയർ സ്റ്റൈലും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആറാമത്തെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് നമ്മളുടെ മുടിയുടെ മുകൾ വശത്തു നിന്നേ മുടി പിന്നിയിട്ട് വരിക. അതിനു വേണ്ടിയിട്ട് മുടിയുടെ മുകൾ വശത്തു നിന്ന് മൂന്ന് പാർട്ടീഷൻ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു തവണ അതൊന്ന് പിന്നുക. അതിനുശേഷം അടുത്ത ലെയറിലേക്ക് നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ നിന്ന് കുറച്ചുകൂടി മുടി എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ മുടി നന്നായിട്ട് പിന്നിയിട്ട് കൊടുക്കുക. നമ്മളുടെ ചെവിയുടെ ബാക്ക് വശത്തുള്ള മുടി വരെ ആഡ് ചെയ്ത് പിന്നിക്കഴിഞ്ഞതിന് ശേഷം അത് ബാക്ക് വശത്തായിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടും ചെയ്യാം. ഞാനിവിടെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇതുപോലെ തന്നെ അടുത്ത വശത്തും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കുറച്ച് മുടി എടുത്തിട്ട് ആഡ് ചെയ്ത് പിന്നിയിട്ട് കൊടുക്കാം. അങ്ങനെയാവുമ്പോൾ നമ്മളുടെ ഹെയർ സ്റ്റൈൽ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മുല്ലപ്പൂ സ്റ്റൈൽ ചെയ്യാം. ഇതിന് കുറച്ച് കട്ടിക്കാണ് മുല്ലപ്പൂ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നാലായിട്ട് മടക്കുന്നുണ്ട്. മുല്ലപ്പൂ നാലായിട്ട് മടക്കിയതിന് ശേഷം ഇത് നമ്മളുടെ ബാക്ക് വശത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ രണ്ട് തറ്റവും നമ്മളുടെ രണ്ട് ചെവിയുടെ സൈഡിലായിട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. നമ്മൾ മുടിയുടെ അടിവശത്ത് കൂടെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലിനേക്കാൾ കൂടുതൽ നീറ്റായിട്ടിരിക്കുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ അവസാനത്തെ ഹെയർ സ്റ്റൈലും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.